പുലി അതിന്റെ മടയിൽ പോയിട്ടെന്നെ കാണണല്ലേ. അങ്ങനത്തെ ഒരു വൈബ് കിട്ടണന്നുണ്ടെങ്കിൽ ഇതാ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എവിടെ നിൽക്കണമെന്നല്ലേ, ഇതാ നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ താഴെ തന്നെയാണോ നിൽക്കുന്നത്. അപ്പൊ ഗുജറാത്തിലെ എക്താ നഗറിലത്തെ വിശേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ബാഗ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ബാഗ് എടുക്കണ എല്ലാം സൗജന്യമാണ് കേട്ടോ. ബാഗ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിനൊന്നും ഒരു ചാർജില്ല. പിന്നെ അവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ടൊരു ബസ് വരും. ആ ബസ്സിലും നമുക്ക് ചാർജില്ല, കണ്ടക്ടറൊന്നുമില്ല. നമുക്ക് എവിടെയാണ് ഏത് ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇവിടുത്തെ ഇറങ്ങേണ്ടത് അവിടെ വരെ ഈ ബസ് പോകും. കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്പോട്ട് എത്തിയപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കേട്ടോ. നമ്മൾ എവിടെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ സഫാരിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ എടുത്തു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ എടുത്തു വെച്ചിട്ട് പോരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും ഇന്ന ടൈമിൽ ഇന്ന ഏരിയ കവർ ചെയ്യണം. എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മുഴുവനായിട്ട് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെ വരാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ജംഗിൾ സഫാരി എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും ക്യാഷ് ട്രാൻസാക്ഷൻ തീരെ ഉണ്ടാവില്ല, എല്ലാതും ബാങ്ക് ത്രൂ ആണ്. നിങ്ങൾ എന്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ഒക്കെ ബാങ്കിലത്തെ ഓൺലൈൻ ബാങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു മെയിൻ ഗുണം ഗവൺമെൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കറക്റ്റ് കൃത്യമായിരിക്കും, ആരും കൈയിട്ട് വാരയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊരു നല്ലൊരു സംഭവമാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് ബാങ്കിലേക്കാണ് ഇവിടുത്തെ ക്യാഷ് വരാം, അത് സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്, അതുപോലെ തന്നെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആര് ടിക്കറ്റ് എടുത്താലും അത് നേരെ ബാങ്കിലേക്കാണ് ആ പൈസ പോവുക. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ എന്താ പറയുക കുറവുകളും എന്തൊക്കെ കുറവുകൾ ഉണ്ടാവാം അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു സംഭവം ചെയ്തേക്കുന്നത്. എന്താ വെച്ചാൽ ഇത്രയധികം ആൾക്കാർ വന്നാലും അവരെ ഇവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ല രീതിയിൽ നല്ല വിടുത്തും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വഴി തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ തിരക്ക് നല്ല ഹെവി തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് ഏരിയ ആണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഏരിയ എടുത്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളിവിടേക്ക് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതാ അവിടെ ഒരു ക്യാറ്റിനാണ് നമുക്ക് കാണാം. ഇതിനെ നമ്മൾ മിക്കവരും പല വീഡിയോയിലും കണ്ടിടാൻ ചാൻസ് ഉണ്ട്. നാട്ടിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് സംഭവം ഇത് കൂടിനകത്ത് കിടക്കുന്ന തന്നെയാണ്. ഇത് പുറത്തിറങ്ങി നമ്മുടെ വീടിൻ്റെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും ഇതിനെ പുലി എന്ന് തന്നെയാണ് പറയുക. അത്രയ്ക്കും പെർഫെക്റ്റ് മാച്ചായിട്ടാണ് കേട്ടോ. പിന്നെ അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു സംഭവം ഇതാ ഇരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ കേജൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടാണ് നാച്ചുറലായിട്ട് ആരെങ്കിലും കാണാനായിട്ട് വരുമ്പോൾ അവർക്ക് കാണാനായിട്ടുള്ള ആ ഒരു ഗാലറി ശരിക്കും ഇവിടെ പണിത് വെച്ചേക്കുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഗംഭീരമായിരിക്കും. മാത്രമല്ല ഇതിങ്ങനെ അനങ്ങാതിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പതുങ്ങി അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ടൈപ്പ് എന്നല്ല കേട്ടോ. നല്ല ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ന് പറയില്ലേ, ഇപ്പോൾ പുലിയുടെ കുട്ടി എന്ന് പറയില്ലേ, അത് തന്നെ പുലിക്കുട്ടി. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കൂട്ടിൽ ഇയാൾ മാത്രമല്ല കേട്ടോ, ഒരു കരിമ്പുലി കുഞ്ഞും കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും നല്ല ആക്റ്റീവാണ്. അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കാണാനായിട്ട് വരുന്ന ഒരു നല്ല ഫീല് കിട്ടും. മാത്രമല്ല ഇവർക്ക് നടന്നു പോകാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് കൂടെയുള്ള ഒരു ട്രാക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്ക് ഇതിലേ ഇങ്ങനെ നടന്നു പോകും. ഒരാൾ മാത്രമല്ല കേട്ടോ, തൊട്ട് വേക്ക് നമ്മുടെ കരിമ്പുലി കുഞ്ഞുണ്ട്. നല്ല ഫീലായിരിക്കും നമുക്ക് ശരിക്കും. ഇത്രയ്ക്കും ഒരു മൃഗശാലയെ പോയാലും നമുക്ക് ഇത്രയ്ക്കും ഇങ്ങനെ ഒരു ഫീല് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മൃഗശാല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കൂടിനകത്തുള്ള സംഭവമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്, പക്ഷെ അതുണ്ടെങ്കിലും നല്ല ലോങ് ആണ്. നമുക്ക് ഇത്ര അടുത്ത് പോയിട്ട് ഇങ്ങനെ കാണാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പുതിയത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അറിയാനും പറ്റും, അടുത്ത തവണ നാട്ടിൽ പോകുമ്പോൾ അത് കാണാനും പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഷൂസ് ഇട്ടാലും ചെരുപ്പിട്ടാലും ഈ ഒരു വെള്ളത്തിലൂടെ ചവിട്ടിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂസിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അകത്തുള്ള ബേഡ്സിനെ അത് ബാധിക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെമിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ എൻട്രി ഡോറ് കണ്ടോ നിങ്ങൾ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബേഡ്സിനും അഴിച്ചു വിട്ടേക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും അവന്മാർ പുറത്തു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുള്ള നല്ല
കട്ടിയുള്ള ചങ്ങലയിലാണ് ഇവിടുത്തെ ഡോറിനെ ക്രമീകരിച്ചേക്കുന്നത്. അത് ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ വില്ലേജിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് ഒരുപാട് വെറൈറ്റി, നമ്മൾ ഓരോ കാട്ടിലും ഓരോ മുക്കിലും മൂലയിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള എനിമൽസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള പല സ്പീഷീസിൽ പെട്ട ബേഡ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നവർക്ക് ഉണ്ടല്ലോ ശരിക്കൊരു ഓണാന്ന് പറയില്ല, നമ്മൾ അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മളെ ഇറക്കിവിടുക, അപ്പം നമ്മൾ ശരിക്കും ഒരു കൂട്ടിനകത്താണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇവിടെ പണിത് വെച്ചേക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. ശരിക്കും ഈ ജംഗിൾ സഫാരി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഞാനിപ്പോൾ കുറേ ജംഗിൾ സഫാരി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മാക്സിമം ഒരു ആനേനെ കാണും അല്ലെങ്കിൽ കുറച്ച് കാട്ടുപോത്തിനെ കാണും, അപ്പോൾ അതിലും വലുതായിട്ട് നമ്മളൊന്നും കാണില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ളതും ബേഡ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ എല്ലാതും നല്ല രീതിയിൽ നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോകുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ ഗിർ ഫോറസ്റ്റ്, അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെ കൂടൊന്നുമില്ല, ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് നമുക്ക് പുലിനെ സിംഹത്തിനെ കാണാൻ പറ്റും. ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഹമുള്ള ഒരു കാട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗിർ ഫോറസ്റ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അങ്ങനത്തെ വീഡിയോസ്, അതായത് ശരിക്കും നേരിട്ട് കാട്ടിലേക്ക് പോയിട്ട് അതും ഗേജൊന്നുമില്ലാത്ത ജിപ്സിയിൽ പോയിട്ട് നമുക്ക് അത് കാണാനായിട്ടുള്ളൊരു അവസരമുണ്ട് ഇവിടെ ഗുജറാത്തിൽ. ഏഷ്യയിലത്തെ ഏറ്റവും വലിയ സിംഹമുള്ള കാടാണ്. അപ്പോൾ ആ കാട്ടിലേക്ക് നമ്മൾ പോകാനുള്ളൊരു പരിപാടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ, എന്നാലാണ് എനിക്ക് അവിടേക്ക് പോകാനും നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിക്കാനും പറ്റുള്ളൂ. കണ്ടോ ഇത് കറക്റ്റ് ആ ഒരു ഫോറസ്റ്റിനകത്ത് ഇത്രയും വലിയ നെറ്റടിച്ച് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നു കഴിഞ്ഞാൽ ഈ മരങ്ങളിലൊക്കെ നിറച്ച് പക്ഷികളാണ് ഇരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഈ കണ്ടോ ഈ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ സെയിം കോപ്പി മുകളിൽ എല്ലാ മരത്തുമ്മലും ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബേഡ്സ് കൂടുതലുള്ളതുകൊണ്ട് അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ബ്രീത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധരിച്ചോളാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ബേഡ്സിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ചിലർക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാതെ ഉണ്ടാവാം. അപ്പോൾ ഞാനത് ഒരു അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇനി അടുത്ത് വരുന്ന ഒരു ബാറ്ററി വണ്ടി ആയിരുന്നു കേട്ടോ. ഈ ബാറ്ററി വണ്ടിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ബാറ്ററി വണ്ടികളാണ് ഇവിടെ ജംഗിൾ സഫാരിക്ക് വേണ്ടിയിട്ട് ഓടുന്നത്. വെച്ചാൽ വണ്ടിയും എല്ലാത്തിലും നമ്പർ ഉണ്ടാകും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 70 വണ്ടികൾ എന്ന് പറയുന്നത് ഇതാ ഈ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ, ഇതുപോലത്തെ വണ്ടികളാണ്. 12 വെച്ചിട്ട് ഒരു വണ്ടിയിൽ പോകും. ഇതുപോലത്തെ 70 വണ്ടികൾ സ്റ്റിൽ റണ്ണിങ് ആണ്. അത് ഈ ഷട്ടിൽ സർവീസ് പോലെ ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇങ്ങനെ നമുക്കിവിടെ കുറേ മൃഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അതും നമുക്കൊരു സേഫ്റ്റി ഉള്ള രീതിയിലാണ് കാണിക്കുക. എന്താ വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ ഈ മതിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഴിയാണ്. അപ്പം മൃഗങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല. നമുക്ക് പുറത്തു നിന്ന് നല്ല രീതിയിൽ കാണാം. അപ്പോൾ അവർ സ്ലോ ചെയ്തു തരും മൃഗങ്ങൾ എടുത്തു വരുമ്പോൾ. നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് തന്നെയാണ് പണിതേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് ഈ ഈ റോഡും കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സെറ്റപ്പിലാണ് ഇവിടെ ഇത് പണിത് വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വെക്കേഷൻ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് വരാൻ പറ്റിയ കുട്ടികളൊക്കെ കൊണ്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അവർക്കും ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആവും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഗുജറാത്ത് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കേൾക്കുന്ന പോലത്തെ ഒരു സ്ഥലമൊന്നല്ല കേട്ടോ. നിങ്ങൾ വന്ന് കണ്ടറിഞ്ഞാൽ മതി, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നെഗറ്റീവുകളുണ്ട്, നെഗറ്റീവുകൾ എല്ലായിടത്തും ഉണ്ട്. അതിനെ ഉപരി തന്നെ പോസിറ്റീവുകളും ഒരുപാടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഗുജറാത്ത്. പിന്നെ അടുത്ത് നമ്മൾ വരുന്നത് പാമ്പിൻ്റെ സ്ഥലമാണ്. പാമ്പിനെ കുറേ പാമ്പുകളുണ്ട്. ഇത് ഓപ്പൺ അല്ല കേട്ടോ, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിൽ കൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ്.